ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്തുണ്ട്, എല്ലാവർക്കും വിശേഷമൊക്കെ? ഓണവും ഓണമല്ലല്ലോ അല്ലേ, വിഷു ഈസ്റ്ററൊക്കെ എല്ലാവരും ആഘോഷിച്ചു. ഞാൻ ഈ സദ്യ ഉണ്ടാകണതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓണവും വിഷുവും കൺഫ്യൂഷനായി പോയതാണ് ഗായ്സ്, എന്ത് ചെയ്യാനാ. ഓക്കെ, അപ്പം വിഷു ഈസ്റ്ററൊക്കെ എല്ലാവരും ആഘോഷിച്ച് അസുഖമായിട്ടൊക്കെ ഇരിക്കണോ? അപ്പം അസുഖമല്ല, സുഖം സുഖം സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്പെഷ്യൽ വീഡിയോ കേട്ടോ. ചില വീഡിയോയിൽ ചില ആൾക്കാർ പറഞ്ഞല്ല, ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗായ്സ്, ഞെട്ടും ഗായ്സ്. അപ്പോൾ അതെന്താണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ നാളായിട്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റണില്ലായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ഒരു ഏകദേശ പാകരൂപമൊക്കെ കണ്ട് എടുക്കാറുള്ള സമയമായി എന്നെനിക്ക് തോന്നിയത്. അപ്പോൾ എന്താ സാധനം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഞെട്ടം തയ്യാറാണോ? എന്നാൽ നിങ്ങൾ ഞെട്ടും. ഓക്കെ ഗായ്സ്, നമുക്ക് ഞെട്ടിക്കാം. വരൂ, കമോൺ, ഞെട്ടം. വരൂ വരൂ, എൻ്റെ മൈക്കിൻ്റെ വള്ളിയൊക്കെ എടുത്തുകൊണ്ട് വരൂ. കണ്ടോ, ഞാൻ നിങ്ങൾ ഞെട്ടിക്കട്ടെ. നോക്കൂ, മാനത്തേക്ക് നോക്കൂ, അല്ല സൈഡിലേക്ക് നോക്കൂ. ഇതാണ് നിങ്ങൾ ഞെട്ടേണ്ട ഒരു മരം. ഇതിൻ്റെ പേരെന്നായിരുന്നു വെച്ച്? നമ്മുടെ പാവപ്പെട്ടവൻ്റെയും പട്ടിണി പാവങ്ങളുടെയും എന്തുപരി ശേ സർവോപരി നമ്മുടെ കേരളീയരുടെ ബദാം, സ്വന്തം ബദാമാണ് ദീ നിൽക്കുന്ന ബദാം. ഇതാട്ടോ ബദാം, ഇത് ചീമക്കുന്ന, ഇത് ബദാം. കണ്ടാ കണ്ടാ, എൻ്റെ ഒരു വിചാരത്തിൽ ഞാനൊക്കെ ഓർത്തുകൊണ്ടിരുന്ന സ്കൂളുകളിൽ മാത്രം കാണുന്നൊരു പ്രത്യേക തരം മരമാണ് ഈ ബദാം എന്നാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. കാരണം എല്ലാ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഫ്രണ്ടിൽ ഈ ബദാം മരം നിൽക്കും. അതെന്തിനാന്ന് എനിക്കറിയത്തില്ല. അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പറയുമായിരുന്നു, ഈ ബദാമിൻ്റെ കാ പൊട്ടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി ഉണ്ടാവും. അപ്പോൾ ഞാൻ അവർക്കും ബുദ്ധി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും സ്കൂളുകളുടെ ഫ്രണ്ടിൽ മാത്രം ഈ ബദാമിൻ്റെ മരം കാണുന്നതെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് വെറും 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 ചിന്താഗതികളായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിലായി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബദാമിൻ്റെ കാ വളരെ കഷ്ടപ്പെട്ട് പൊട്ടിച്ചു. ഇതിപ്പോഴത്തെ പിള്ളേർക്കൊക്കെ, ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്കൊക്കെ അറിയാം, മീൻസ് കണ്ടു പരിചയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെപ്പോലെ ഇച്ചിരി ഏജ്ഡായുള്ള ആൾക്കാർക്ക് അത്ര ഏജില്ല, എന്നാലും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ സാധനം പൊട്ടിച്ച് തിന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പഴയകാല ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഗൈസ്, അല്ല ഇങ്ങോട്ട് വാ, ഇങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ബദാം കായ എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾ പഴയ കാലത്തെ പറ്റി ഓർക്കണം ഗൈസ്, അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കൊണ്ട് വന്നിരിക്കണേ. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം ഏതാ ബദാം കാ. നിങ്ങോട്ട് വന്നേച്ചി, ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ദേ എനിക്കൊരു ബദാമിൻ്റെ കായ കിട്ടിട്ടോ. ദേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബദാമിൻ്റെ മരം ഭയങ്കര കളിപ്പീരാന്ന് തോന്നുന്നു. ചോട്ടിലൊന്നും ബദാം കായ ഇല്ല, ഇത് വെറുതെ. ദേ നമുക്ക് ഇഷ്ടം പോലെ ബദാം കാ നമുക്ക് പറക്കി 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 എടുക്കാം. കണ്ട്, ഇതൊക്കെ അത്രയും ഈ അണ്ണാനൊക്കെ കടിക്കണെയാന്ന് തോന്നുന്നു. എന്തോ പഴയ ഇതൊന്നും ചേർന്നില്ല. കണ്ടോ, നാലെണ്ണം കിട്ടി, ഒരെണ്ണം കൂടെ നോക്കട്ടെ, അഞ്ചെണ്ണം കിട്ടി. ഇപ്പോൾ കുഞ്ഞതാ, നേരത്തൊക്കെ ബദാം കായ്ച്ചോടെ വലുതായിരുന്നു. നമ്മളിതിനൊന്നും ബദാമിൻ്റെ മരം വേറെ എന്തിനാണ് ഉപയോഗിക്കണേന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത്രയും കിട്ടി, ഇത്രയും പൊട്ടിക്കാം. അഞ്ച്, പിന്നെ വേറെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഇച്ചിരി നല്ല ഭംഗിയുള്ളതിനൊക്കെ നോക്കിയിട്ട് അങ്ങ് എടുത്തതാ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നിലത്ത് ചാടി കിടക്കണ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇത്ര എടുത്തിട്ടുണ്ട്. ബാ കമോൺ കമോൺ ഗൈസ്. ഓ, എൻ്റെ മൈക്ക് തട്ടി, ഞാൻ മൈക്ക് തട്ടി വീഴുമോ? ഓക്കെ കമോൺ ഗൈസ്, നമുക്ക് പൊട്ടിക്കാൻ പോവാം ഗൈസ്. ഗൈസ് നോക്ക്, ഇതാണ് ഇതിൻ്റെ കളറ്. ഈ കളറാകുമ്പോൾ ഈ സാധനം എന്തേ താഴ്ച്ചാറുന്നേ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈ സാധാ നമ്മൾ പണക്കാർ തിന്നണ ബദാം, പതക്കാം, പണക്കാരല്ല പൈസ കൊടുത്ത് മേടിച്ച് തിന്നുന്ന ബദാം പോലെ ഏകദേശം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതെടുക്കാൻ ഇച്ചിരി അധികം നല്ല പാടായിരിക്കും, അത്ര വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് പൊട്ടിക്കാൻ നമ്മൾ ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു കല്ലാണ്, നല്ല കരിങ്കല്ല് വേണം. ഈ കരിങ്കല്ല് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, കരിങ്കല്ല് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊക്കത്തുനിന്ന് ഒരു കരിങ്കല്ല് എടുത്ത് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ട് കരിങ്കല്ലും കൂടി ഇടിച്ചാലാണ് ഇത് പൊട്ടുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്, നല്ലൊരു സ്ഥലം വേണം നമുക്ക് പൊട്ടിക്കാനായിട്ട്. ഓൾറെഡി നമ്മൾ നല്ലൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. തൂത്തുപറഞ്ഞേക്കാം, ഇതൊക്കെ പഴയകാല ഓർമ്മകളാണ്. നേരത്തൊക്കെ പരീക്ഷയ്ക്ക് പോകണമൊക്കെ തൊട്ട് മുമ്പ് വരെ ഞാൻ ബദാമിൻ്റെ കായ ഇങ്ങനെ പൊട്ടിച്ച് തിന്നിട്ട് ഞാൻ പോകുമായിരുന്നു. സ്കൂളിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ. ഓക്കെ, നമുക്കിത് ഇടിച്ച് പൊട്ടിക്കാം. നമ്മളവർക്ക് അങ്ങനെ പൊട്ടുമെന്ന്, പക്ഷെ പൊട്ടത്തില്ല. കണ്ട, പതിഞ്ഞു പോയി. ആ നോക്ക് ഗൈസ്, ഇവിടെ നോക്ക് ഗൈസ്, കിട്ടിയത് കണ്ടോ? ഇതാണ് ബദാംക, ഇതാണ് പാവപ്പെട്ടവൻ്റെ ബദാംക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ തൊലിയൊന്നും കൂടാതെ തിന്നാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇത് പൊട്ടിക്കാതെ, അതായത് ഈ ബദാം കായ ഇങ്ങനെ മുഴുവനോടെ എടുക്കാന്ന് പറഞ്ഞാൽ, കണ്ടോ നോക്ക് ഇത്തിരി ബദാം കാ. കണ്ടോ, നിങ്ങൾ ഞെട്ടിയില്ലേ ഗൈസ്? ഞാൻ ഞെട്ടി, ചേച്ചി ഞെട്ടി വെച്ച്. യെസ്, അയ്യോ ചടുപ്പി.
ആർപ്പാട് ഇച്ചിരി ഇട്ടുള്ളു. അത് അതിൻ്റെ തൊലിയായിരുന്നു. തൊലി തിന്നെടുത്തിട്ട് ആരും തൊലിക്ക് കയ്പുണ്ട്. ഇത് നോക്ക്, ഇതിൻ്റെ മുഴുവനായിട്ടിരിക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് കിട്ടുള്ളൂ. പക്ഷെ ഇത് തിന്നുമ്പോൾ നമുക്കൊരു സമാധാനം. നെക്സ്റ്റ് സെയിം ടേസ്റ്റാണ്. നിങ്ങൾ തിന്ന് നോക്കും. നമ്മൾ പൈസ കൊടുത്ത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറിപ്പോയ സാധനം. കുറച്ചുകൂടെ മൂക്കണമായിരുന്നു തോന്നി. അണ്ണാൻ എന്തിനാണിത് ഒക്കെ പറയണം. ആൾക്കാരൊക്കെ ഈ പിള്ളേർക്കൊരു പണിയില്ലെന്ന് സത്യം പറഞ്ഞാൽ. ഈ ബദാമിൻ്റെ ഇവിടെ ഒരു ചേട്ടൻ്റെ പറമ്പിലാട്ടോ നിൽക്കുന്നത്. ബദാങ്ക, മൽബറി പഴം ഇതൊക്കെ ആരുടെ പറമ്പിലും ആരുടെ വീട്ടിൽ നിന്നാലും നമുക്ക് പറിച്ചെടുക്കാം. അതിനൊന്നും ആരും ഒരു കേസും കൊണ്ട് വരത്തില്ല. കാരണം ഇതെല്ലാവരും തിന്നണം. കണ്ടോ കണ്ടോ തിന്നുന്ന നല്ല നല്ല ഇച്ചിരി കിട്ടുള്ളൂ. നമ്മൾ അധ്വാനിക്കണം. അത്രയും ബദാങ്കൊന്നും ഇതിനകത്തൊന്നും കിട്ടത്തില്ല. ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു ബദാങ്ക. ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു ബദാങ്ക. കണ്ടോ വാവ് ടേസ്റ്റ്. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തന്നെയാണെന്ന് കിട്ടില്ല. ഇതൊക്കെ കയ്യിൽ കണ്ടോ അതിൻ്റെ പഴത്തിൻ്റെ കളറ്. നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ മത്സരമൊക്കെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ബദാങ്ക ഇതുപോലെ പൊട്ടിക്കാണ്ട് എടുക്കണോ ആരാന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ മത്സരം. ഇപ്പൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ വല്ല മനസ്സിലൊക്കെ അറിയാവോ. കണ്ടോ എവിടെ കയ്യോ. ആ കേക്കണ്ടോ നോക്കി. ഇത് അത്യാവശ്യം പൊട്ടാതെ കിട്ടി. ആ നോക്കി കണ്ടോ. ഞാൻ അപ്പം തന്നെ തിന്നുണ്ട് കേട്ടോ. ക്യാമറമാൻ ഇത് വേണ്ടെന്ന് തോന്നുന്നു. ക്യാമറമാൻ കൊടുക്കണില്ല ഗൈസ്. കണ്ട നല്ലതാണ് ഗൈസ്. ഞാൻ തിന്നണേൻ്റെ സൗണ്ട് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ. കണ്ട നല്ല. ഇത് മുഴുവനും ഇതുപോലെ പൊട്ടിക്കാട്ടോ. നോക്കി നമുക്ക് മുഴുവനും ഇതുപോലെ പൊട്ടിക്കാം. ഇതാണ് പാപ്പട്ടോൻ്റെ ബദാങ്ക. ഈ പാപ്പട്ടോൻ്റെ ബദാങ്ക ഇനിയും കാണാത്തവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കണം. ഇതാണ് പാപ്പട്ടോൻ്റെ ഗദാങ്ക. ഈ ഗൈ ഈ ഗദാമയല്ലോ ബദാങ്ക. ഈ ബദാങ്കയ്ക്ക് വളരെ എന്താ പോളിഷൊക്കെ ചെയ്ത് നമ്മൾ വെറുതെ പറ്റിച്ച് നമുക്ക് കടയിൽ നിന്ന് ബദാങ്ക കിട്ടുന്നു. അപ്പോൾ കടയിൽ നിന്ന് ബദാങ്ക മേടിക്കാൻ പറ്റാത്തവർ ഇത് മേടിച്ച് തിന്നാ, ഇത് പൊട്ടിച്ച് തിന്നാ. യാതൊരു വിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു. നമ്മൾ എടുക്കുന്നു, കല്ലെടുക്കുന്നു, പൊട്ടിക്കുന്നു, തിന്നുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനത്തെ സാധനം കാണുമ്പോൾ വെറുതെ കൂട്ടിയിട്ട് കത്തിക്കരുത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഈ ബദാങ്ക ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവിടെ താഴെയുള്ള ചേച്ചി ഇത് കൂട്ടിയിട്ട് വെറുതെ കത്തിച്ച് കളയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. ഓ മൈ ഗോഡ്, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പൊട്ടിക്കുന്ന സാധനം അവർ കത്തിച്ച് കളഞ്ഞല്ലോ എന്നോർത്ത് എനിക്ക് വിഷമം വരാറുണ്ടായിരുന്നു. പിന്നെ ഓ പൊക്കത്തു നിന്ന് രണ്ട് ചേട്ടന്മാർ ഭയങ്കര വർത്താനം. നമ്മൾ വീഡിയോ എടുക്കണം അവരെ കണ്ട കണ്ടെങ്കിൽ എന്ത് ഗൈസ്. ഇതൊക്കെ ഒരു വ്ളോഗറിൻ്റെ ലൈഫാണ് ഗൈസ്. നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. ഞങ്ങൾ ഇങ്ങനെയാണ് ഓരോ വീഡിയോകൾ എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങോട്ട് വരുമോ എന്തോ. ഓക്കെ. അപ്പോൾ ഇനി ഇതുപോലത്തെ കായൊക്കെ കാണുമ്പോൾ ആരും മൈൻഡ് ചെയ്യാതെ പോകരുത്. എല്ലാവരും എടുക്കണം കേട്ടോ. അതായത് അതിൻ്റെ മുഴുവൻ കാ ഇത് ഇത്രയോടെയും ആ ഇത്രയും കളറൊക്കെ. അതായത് ഇതുപോലെയും കിടക്കും, നമുക്ക് തോന്നില്ല, പക്ഷെ ഇതുപോലെയും കിടക്കും. ചെറിയ കായ, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പൊട്ടിക്കാനായിട്ട് ഒരു കല്ല് മാത്രം ഇപ്പോഴും കൊണ്ടു നടന്നാൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് തിന്നാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നൊക്ലാജിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അതുപോലെ വെറൈറ്റി നൊക്ലാജിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം അത്രയേടം വരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റ ടാറ്റ, ബൈ 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 ബൈ. ആ അതുപോലെ തന്നെ ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതിനകത്ത് ഓളം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. എൻ്റെ പല വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല എന്ന് ചില പരാതികൾ വരാറുണ്ട്. ഒത്തിരി പേര് കാണാറില്ലെങ്കിലും കാണുന്നവർ എന്നോട് പറയാറുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടാറില്ലെന്ന്. അങ്ങനെ കിട്ടാത്തവർ എൻ്റെ അടുത്തൊന്ന് പറയണം കേട്ടോ. എന്നാന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ റേഞ്ചിൻ്റെ ഒക്കെ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ബെല്ലിലേക്കണം എന്നാണ് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും കാണാതെ വരെ ബൈ ബൈ.